ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ, ഇന്നലൊക്കെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഇതാ നല്ല തണുപ്പൊക്കെയാണ്. അപ്പോൾ രാവിലെ അടുക്കളയിലേക്ക് വന്നിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ് കേട്ടോ. ഇത് തിളപ്പിച്ചാറ വെള്ളമാണ്. ഞങ്ങളിവിടെ തിളപ്പിച്ചാറ വെള്ളം മാത്രമേ കേട്ടോ കുടിക്കാറുള്ളൂ. അപ്പോൾ തലേ ദിവസം തിളപ്പിച്ച് വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് ചൂടാറും. ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ ടിന്നിൽ ഒഴിച്ച് വെക്കുക കേട്ടോ. ഈ ടിന്നിൽ ഒഴിച്ച് വെച്ചാൽ പിന്നെ അച്ചുവിനും ശിനുവിനും ഒന്നും ഞാൻ വെള്ളം എടുത്ത് കൊടുക്കണ്ട, അവർ തന്നെ എടുത്ത് കഴിച്ചോളും. മറ്റത് തിളപ്പിച്ച് വെക്കുന്ന ചെമ്പട്ടിയിലോ അങ്ങനെയൊക്കെ ആയാലും അവർക്ക് എടുത്ത് കുടിക്കാൻ പാടാണ്. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതിലായാൽ പിന്നെ അവരെടുത്ത് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഇതിലൊഴിച്ച് വെക്കാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഇതാ ഞാൻ ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ലിക്ക് വേണ്ടിയിട്ട്. ഇവിടെ നിധുവിനൊക്കെ ഇഡ്ലി ഭയങ്കര ഇഷ്ടമാണ്. നിധുവിനും ഷിനുവിനും അച്ചുവിനൊക്കെ. ഫിദുവിന് മാത്രമാണ് കേട്ടോ കുറച്ച് ഇഷ്ടമില്ലാത്തത്. അവന് പിന്നെ ഇഡ്ലിയും അതുപോലെ തന്നെ ദോശയൊക്കെ കുറച്ച് ഇഷ്ടം കുറവാണ്. പക്ഷേ അതിന് നേരെ വിപരീതമാണ് നിധു. അവന് ഈ ദോശ ഇഡ്ലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായാൽ നല്ലോണം കഴിക്കും കേട്ടോ. അതേപോലെ തന്നെ അന്നത്തെ ദിവസം ഏത് നേരം അതുണ്ടാക്കി കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആൾക്ക് പനിയാണ്, അതുകൊണ്ട് തന്നെ ഇന്നലെയൊക്കെ വെറും കഞ്ഞി മാത്രമേ ഇരുന്നിട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ടിപ്പോൾ ഇന്ന് ഇഡ്ലി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നേരത്തെ ഒക്കെ അരിയൊക്കെ വെള്ളത്തിലിട്ടതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഏത് സമയത്ത് ഇഡ്ലി ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും. പിന്നെ ഇതിലേക്ക് ഞാൻ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഏത് സമയത്ത് ഇഡ്ലിയോ അതേപോലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ അത് കഴിച്ചോളും. ഇപ്പോൾ പനി തുടങ്ങിയിട്ടൊരു ഏകദേശം ഒരു 4-5 ദിവസമായി. ഇതുവരെ അങ്ങോട്ട് ശരിക്കും റെഡി ആയിട്ടില്ല കേട്ടോ. പനി വിട്ടിട്ടുണ്ട്, പക്ഷേ നല്ല ക്ഷീണമാണ്. പിന്നെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഒന്നും കഴിക്കണമെന്നില്ല. വെറും കഞ്ഞി മാത്രമോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നീർദോശം ഉണ്ടാക്കി കൊടുത്താൽ അതൊന്ന് കഴിക്കും. അങ്ങനെയൊക്കെ അല്ലാതെ വേറെ ഫുഡൊന്നും കഴിക്കാൻ കഴിയണമില്ല എന്ന് പറയുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട്. പിന്നെ അതേപോലെ തന്നെ പനി വിടാൻ 2-3 ദിവസം എടുത്തു. പിന്നെ നല്ല തലവേദനയും അങ്ങനെയൊക്കെ ആയിരുന്നേ. ഞാൻ 2 പ്രാവശ്യമായിട്ട് ഡോക്ടറെ കാണിച്ചും ചെയ്തു. അങ്ങനെതാ ഞാൻ ഇഡ്ലിമാവിലൊക്കെ ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ ഇനി നമുക്ക് ഇഡ്ലിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ സാമ്പാറുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചട്നി മാത്രം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറുണ്ടായാലും ചട്നിയും കൂടെ ഉണ്ടായാലാണ് കേട്ടോ ഇവർക്ക് കഴിക്കാൻ നല്ല ഇഷ്ടം. രണ്ടും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കുക. അങ്ങനെതാ ഞാൻ ഇഡ്ലിമാവിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടിതാ ഇനിയിപ്പോൾ ഇഡ്ലി തട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഇഡ്ലി കുക്കറില്ല. ഇതാ ഇതുപോലെ ഇഡ്ലി തട്ടാണ് ഉള്ളത്. ഇനി ഇൻഷാല്ലാ എനിക്കൊരു ഇഡ്ലി കുക്കർ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ എന്താ മാവൊക്കെ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് എല്ലാത്തിലും എണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാത്തിലും കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ തട്ടൊക്കെ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇനി ഞാൻ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ആദ്യത്തെ ബാച്ച് ഇഡ്ലിയുടെ ആവുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് ഉണ്ടാക്കുന്നത് ഷിനുവിനും അച്ചുവിനും കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ മാവിൽ കുറച്ച് ബീട്രൂട്ട് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇതിങ്ങനെ കാണുമ്പോൾ മക്കൾക്ക് ഒരു ഇഷ്ടമാണല്ലോ, അതുപോലെ തന്നെ നല്ലതുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അച്ചുവിനും ഷിനുവൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഈ കളറൊക്കെ കാണുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും കൂടെ ഇഷ്ടമാണല്ലോ. പക്ഷേ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല, കാണാനൊരു ഭംഗിയും കൂടെയാണ്. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അടുത്തത് അച്ചുവിനും ഷിനുവിനും കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ മക്കൾക്ക് ടിഫിനിലൊക്കെ ഇങ്ങനെ കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇതേപോലെ ചെയ്തെടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇഡ്ലിയിലായാലും അല്ലെങ്കിൽ ദോശമാവിലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുക മക്കൾക്ക്. അപ്പോൾ മക്കൾക്ക് ടിഫിനൊക്കെ കഴിക്കാനും ഒന്നും കൂടെ ഇഷ്ടം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ചില സമയത്ത് ഞാൻ മസാല ഇഡ്ലി ആക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതേപോലെ നമ്മൾ എന്താ പറയുക, സമൂസയുടെ മസാല ഉണ്ടാവില്ലേ, അത് ഇതേപോലെ ഇഡ്ലിയിലെ മാവ് കുറച്ച് ഒഴിച്ചിട്ട് ആ ഫില്ലിങ് വെച്ചെടുത്തിട്ടും ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് മാത്രം കൊടുത്താൽ മതിയാവും സ്കൂളിലേക്ക്. അപ്പോൾ മക്കൾ നന്നായിട്ട് കഴിക്കും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ഇനിയിപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നിന്നതാണ്. ഇന്ന് കിച്ചൺ കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഫ്രിഡ്ജ് ആണ് കേട്ടോ ആദ്യം ഒന്ന് ക്ലീൻ ആക്കുന്നത്. ഫ്രിഡ്ജ് ഒരുപാടൊന്നും ക്ലീൻ ആക്കാനില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് തന്നെ ക്ലീൻ ആക്കാറുണ്ട്. അതുകൊണ്ട് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനുള്ളൂ കണ്ടോ. ഒരുപാടൊന്നും വൃത്തികേടായിട്ടില്ല. അപ്പോൾ പച്ചക്കറിയൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇൻഷാല്ലാ ഹനീഫ വൈകുന്നേരം വരുമ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജൊന്നും ക്ലീൻ ആക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഒരുപാടൊന്നും ക്ലീൻ ആക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഡീപ്പ് ക്ലീനിങ് കാണിക്കാനില്ലാത്തതുകൊണ്ട് പിന്നെ ജസ്റ്റൊക്കെ ഒന്ന് കഴുകിയെടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഫ്രിഡ്ജിൻ്റെ തട്ടൊക്കെ ഒന്ന് കഴുകിയെടുത്തു, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് കഴുകിയിട്ട് ഒക്കെ വീണ്ടും തട്ടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അപ്പം തന്നെ ഒക്കെ ഒന്ന് വെച്ചു. പിന്നെ അടുക്കളയിൽ ഇതാ ഇതുപോലെ കേട്ടോ ജനവാതിൽ കൊടുത്തത്. ഇതാ ഇതുപോലെയാണ് ജനവാതിലിന് കമ്പി കൊടുത്തത്, ഇതുപോലെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെളിച്ചം കിട്ടിക്കോളും പറഞ്ഞിട്ടാണ് ഇതുപോലെ ആദ്യം ഗ്ലാസ് കൊടുക്കാമായിരുന്നു കേട്ടോ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്ലാസ് ആകുമ്പം നീക്കാനും തുറക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഇതാ ഇതുപോലെ തന്നെ പിന്നെ ജനൽപ്പൊളി ആക്കിയിട്ട് തന്നെ കൊടുത്തതാണ്. അപ്പോൾ പിന്നെ നമുക്ക് കൈയിട്ടിട്ട് തുറക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, മറ്റേ ഗ്ലാസ് ആകുമ്പോൾ ഒരു സൈഡ് മാത്രമല്ലേ നീക്കാൻ കഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതാ ഇതുപോലെ തന്നെ ജനൽപ്പൊളി തന്നെ ആക്കിയിട്ട് കൊടുത്തതാണ്. പക്ഷേ അതാ അതൊക്കെ ഞാൻ ഇടക്ക് തുടക്കാറുണ്ട്, അധികം പൊടിയൊന്നും ഇല്ല കേട്ടോ. അതാ കണ്ടോ തുടച്ചത്, അധികം പൊടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ അതൊക്കെ തുടച്ചതിന് ശേഷം ഞാൻ ഷെൽഫിൻ്റെ മുകൾ ഭാഗമൊന്നും അധികം തുടക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ തുടക്കാറുള്ളൂ കേട്ടോ. ചില സമയത്ത് മാസത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ തുടക്കാറുള്ളൂ, പക്ഷേ അധികമൊന്നും പൊടിയില്ല കേട്ടോ. ഞാൻ അധികം അതിൻ്റെ മേളിലൊന്നും അധികം ഒന്നും വെക്കാറില്ല. ആദ്യമൊക്കെ ഞാൻ അതിൻ്റെ മേൽഭാഗത്ത് എന്താ പറയുക ബിരിയാണി പോട്ട് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടി പിടിക്കുക, അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഇപ്പോൾ ഷെൽഫിൻ്റെ ഉള്ളിലാണ് വെക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ മേൽഭാഗത്തൊന്നും അധികമൊന്നും പൊടിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ തുടച്ചെടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ മേളിലൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഇതാ പിന്നെ ഇതേപോലെ മണി പ്ലാന്റ്സിലെ വെള്ളമൊക്കെ ചിലതൊക്കെ ഒന്ന് മാറ്റാനായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. അതിന് ശേഷം ഞാൻ എന്താ ഇപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇനിയിപ്പോൾ ഒരു ടിന്നിലെ വെള്ളം തിളപ്പിച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി അടുക്കളയുടെ ക്ലീനിങ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇന്ന് അച്ചുവിൻ്റെ സ്കൂളിൽ എനിക്ക് മീറ്റിംഗ് പാരൻസ് മീറ്റിംഗ് കൂടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ബാക്കി ക്ലീനിങ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോകേണ്ടതുണ്ടായിരുന്നു. റോൾ നമ്പറിനനുസരിച്ചായിരുന്നു കേട്ടോ നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ചുവിന് 11:30 അതുകൊണ്ട് തന്നെ പിന്നെ ഞാനും അനീഫക്കായും കൂടെയാണ് സ്കൂളിൽ പോയത്. അച്ചുവിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ അവളെ സ്കൂളിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ക്ലാസ്സിൽ, അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ നിന്ന് അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അവളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. ഇതാണ് കേട്ടോ അവളുടെ സ്കൂള്, സ്കൂൾ ഗേറ്റിൻ്റെ അടുത്തു നിന്നും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. ഇവിടെയാണ് കേട്ടോ ഫിദു നിതുമൊക്കെ പഠിച്ചത്. ഷീനും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ ഇവിടെ പഠിച്ചു. പിന്നെ കൊറോണ വന്ന സമയത്ത് അവളെ മാവൂരേക്ക് മാറ്റിയതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഫിദു നിതുമൊക്കെ ആ സമയത്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫിദു 10th കഴിഞ്ഞു, നിതു 7th കഴിഞ്ഞിട്ടും ഇവിടുന്ന് ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് പിന്നെ ഷീനു ഒറ്റക്കായപ്പോൾ പിന്നെ അവളെ ഇവിടുന്ന് മാറ്റിയതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ചു പോന്നു. തിരിച്ച് പോകുന്നപ്പോഴേക്ക് ഏകദേശം 2:00 കേട്ടോ. അപ്പോഴേക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അനീഫ്ഖാനോട് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന്. വീട്ടിൽ ഫുഡൊക്കെ ആക്കിയിട്ടാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിലെത്താനുള്ള സമയം ഉണ്ടായിരുന്നില്ല, കാരണം രാവിലെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ചായ നേരത്തെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്നതായിരുന്നല്ലോ. അപ്പോൾ പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടോ, നല്ല നാടൻ ചോറായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാ വെറും ചോറും അതുപോലെ തന്നെ പച്ചക്കറി കറിയും ഒക്കെ ആയിട്ട്. പക്ഷേ അച്ചുവിന് ഇത് വലിയ ഇഷ്ടമുണ്ടായിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് പൊറോട്ട പതി എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അച്ചു പൊറോട്ട കഴിച്ചു, ഞങ്ങളിതാ ചോറും കഴിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ, പച്ചക്കറി കറിയും അതുപോലെ തന്നെ മീൻകറിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ അധികം ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. ഇതാ ഇതുപോലെ ഇലക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ഒരു വെറൈറ്റിയാണല്ലോ. നമ്മളെപ്പോഴും ഹോട്ടലിൽ കയറിയാലും അധികം എന്തെങ്കിലും മന്തി അല്ലെങ്കിൽ ബിരിയാണി, പക്ഷേ ഞാൻ അധികം ഇങ്ങനെ പുറത്ത് പോയിട്ട് ഉച്ച സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ അധികം കഴിക്കുക പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. അങ്ങനെന്താ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല മഴ കണ്ടോ ഇപ്പോൾ പുറത്ത്. പിന്നെ കുറേ സമയം ഇവിടെ നിൽക്കേണ്ടി വന്നു, കാരണം ഞങ്ങൾ ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ടവാര എടുക്കാതെ ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, കാരണം ഞാനും അച്ചും അനീഫ്ക്കായി മാത്രമല്ലേ ഉള്ളൂ. അപ്പം പിന്നെ ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ നല്ല മഴയാണ് പുറത്ത്. പിന്നെ കുറേ സമയമൊക്കെ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നിട്ട് പിന്നെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.